നമസ്കാരം. ഒരു കാലിൽ സ്പ്രിംഗ് കെട്ടി കയ്യിൽ നഖങ്ങൾ നീട്ടി വരത്തി കറുത്ത മൂത്തോടുകൂടി ഉണ്ടാവും. ഞൊടിയിടയിൽ പ്രത്യക്ഷനും അപ്രത്യക്ഷനും ആവാനുള്ള കഴിവ്, കറുത്ത പാന്റും ഷർട്ടും ധരിച്ച ബ്ലാക്ക് മാൻ. ബ്ലാക്ക് മാൻ ഉണ്ടോ? ആരാണ് അദൃശ്യം? എന്തിനാണ് ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കുന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ കാണാം. അതിനൊക്കെയുള്ള ഉത്തരം ഈ വീഡിയോയിൽ ഉണ്ട്. മുണ്ട് മാത്രം ധരിച്ച ബ്ലാക്ക് മാൻമാരുണ്ട്. ചില വിവരണങ്ങളിൽ ബ്ലാക്ക് മാൻ കറുത്ത മുണ്ടും ഷർട്ടും ധരിച്ച ഏഴടിയിലധികം പൊക്കമുള്ളയാളാണ്. ബ്ലാക്ക് മാനെ ആൾക്കാർ കണ്ടെത്തുമ്പോൾ പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ടെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യരെ ഭയപ്പെടുത്തുക മാത്രമാണ് ഈ ബ്ലാക്ക് മാന്റെ ലക്ഷ്യം. ഒരു വിവരണത്തിൽ ബ്ലാക്ക് മാന്റെ ഉയരം 12 അടിയാണ്. പുല്ലുകൊണ്ടുള്ള കിടക്കയിൽ കിടക്കുകയും ബിയർ കുടിക്കുകയും ചെയ്യുന്ന കഥാപാത്രമാണ് ഈ ബ്ലാക്ക് മാൻ. ഒരാളുടെ തോളിൽ മറ്റൊരാൾ കയറിയിരുന്ന ബ്ലാക്ക് മാൻ വേഷം കെട്ടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് വെറും വേഷം കെട്ടലാണോ എന്നത് സംശയമുണ്ട്. അതെ, ഒരേ സമയം പല വീടുകളിലും ആക്രമണം നടത്തുന്നുണ്ടെങ്കിലും അതിനു പിന്നിൽ ഒരു സംഘമാണെന്നും കഥകളുണ്ട്. വേഷം കെട്ടലാണെങ്കിൽ ഓരോ സമയം എങ്ങനെ പലയിടങ്ങളിൽ ആളുകൾ ഈ ബ്ലാക്ക് മാനെ കാണുന്നു? രാത്രിയിൽ വീടുകളുടെ കതകുകളിൽ മുട്ടി ശല്യപ്പെടുത്തുക, കോളിംഗ് ബെല്ലടിക്കുക, പൈപ്പിലെ വെള്ളം തുറന്നു വിടുക തുടങ്ങിയ ഉപദ്രവങ്ങൾ ചെയ്യുന്ന ബ്ലാക്ക് മാൻ ഏകദേശം 2012 മുതൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ചെവി കടിച്ചു പറിച്ചു മോഷണം നടത്തുക, സിറിഞ്ച് കൊണ്ട് ശരീരത്തിൽ കുത്തുക, ഇത് എയ്ഡ്സ് പരത്താനാണത്രേ, ബ്ലേഡ് കൊണ്ട് ശരീരത്തിൽ മുറിവേൽപ്പിക്കുക എന്നീ ആക്രമണങ്ങളും ബ്ലാക്ക് മാൻ ചെയ്യുന്നുണ്ടെന്നും പറയപ്പെടുന്നു. തലക്കടിച്ച് പരിക്കേൽപ്പിക്കുന്നുണ്ടെന്നും അനുഭവസ്ഥർ പറയുന്നു. പല വീട്ടുകാരും തങ്ങളുടെ വീടിന്റെ പിന്നാമ്പുറത്തും മറ്റും ഒളിച്ചിരുന്ന കറുത്ത രൂപത്തെ കണ്ടുവെന്നും ശബ്ദമുണ്ടാക്കിയപ്പോൾ ഇരുട്ടിലേക്ക് ഓടി മറിഞ്ഞുവെന്നാണ് പരാതി പറയുന്നത്. കണ്ടവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ കണ്ട രൂപത്തെക്കുറിച്ച് ആർക്കും വ്യക്തതയില്ല. പരാതി കൊടുത്തപ്പോൾ ലോക്ക്ഡൌൺ ലംഘകരെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഡ്രോൺ പറത്തിയാണ് ബ്ലാക്ക് മാൻ സ്ഥിരമായി ഇറങ്ങുന്ന സന്ധ്യാസമയത്തൊട്ട് പോലീസ് നാടെങ്ങും അരിച്ചുപറക്കിയത്. വളപട്ടണം, അഴീക്കോട് ഭാഗങ്ങളിൽ മുഴുവനായി പരിശോധിച്ചു. ദിവസങ്ങളായി നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല. അതോടെ ബ്ലാക്ക് മാൻ ഇല്ലെന്ന് സ്ഥിരീകരിച്ചു. നാട്ടുംപുറങ്ങളിലെ ചിന്ന കള്ളന്മാർ നടത്തുന്ന തട്ടും മുട്ടുമാണ് ബ്ലാക്ക് മാൻ എന്ന പ്രചരണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. രാത്രികാലങ്ങളിൽ ദേഹത്ത് കരിപുരട്ടി മുഖംമൂടി അണിഞ്ഞ ഒരാൾ വീടുകളുടെ വാതിലിൽ മുട്ടുന്നുവെന്ന സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന പ്രചരണം ജനങ്ങളെ ഭീതിയിലാഴ്ത്താൻ ചിലർ ബോധപൂർവം അഴിച്ചുവിടുകയാണെന്ന് പോലീസ് പറയുന്നു. എന്തൊക്കെയായാലും ഇതൊക്കെ സത്യമാണോ മിഥ്യയാണോ എന്നൊക്കെ പറ്റി അധികം അറിവുകൾ ഇല്ല. മിഥ്യയായി ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, തത്വമേ.